இந்தியாவில் மலையாளி பெண்குட்டி கூட்ட பலாத்சங்கத்தினிரையாய். இலக்ட்ரானிக் சிட்டியில் வெள்ளியாழ்ச்சையான சம்பவம். பைக்கு டாக்ஸி டிரைவரும் சுகத்தும் சேர்ந்தான பீடிப்பது. சம்பவத்தில் மூணு பேரை பெங்களூரு போலீஸ் அரஸ்ட் செய்து. பெங்களூருவில் സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന മലയാളി പെൺകുട്ടിയാണ് ക്രൂരപീഡനത്തിന് ഇരയായത്. വെള്ളിയാഴ്ച വൈകിട്ട് ബി ടി എം ലേഔട്ടിൽ നിന്നും നീലാദ്രി നഗറിലെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്നതിനിടെയായിരുന്നു പീഡനം. റാപ്പിഡോ ആപ്പ് വഴി ബൈക്ക് ടാക്സി ബുക്ക് ചെയ്താണ് പെൺകുട്ടി പുറപ്പെട്ടത്. ഇതിനിടെ ഡ്രൈവറായ നീലാദ്രി നഗർ സ്വദേശി അറാഫത്ത് പെൺകുട്ടിയുമായി സൗഹൃദം സ്ഥാപിച്ചു. തുടർന്ന് ഇവരെ ലക്ഷ്യസ്ഥാനത്ത് ഇറക്കുന്നതിനു പകരം ഇയാളുടെ പെൺസുഹൃത്തിൻ്റെ വീട്ടിലേക്ക് എത്തിച്ചു. ഇതിനിടയിൽ അറാഫത്തിന്റെ സുഹൃത്ത് ഷഹാബുദ്ദീനെയും വിളിച്ചു വരുത്തി. ഇരുവരും ചേർന്ന് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുകയായിരുന്നു. രാത്രിയായിട്ടും കാണാതിരുന്നതോടെ സുഹൃത്തുക്കൾ അന്വേഷിച്ചിറങ്ങി. ശനിയാഴ്ച രാവിലെയാണ് അവശനിലയിൽ പെൺകുട്ടിയെ കണ്ടെത്തിയത്. തുടർന്ന് സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പീഡന വിവരം പുറത്തറിയാതിരിക്കാൻ പ്രതികൾ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയിരുന്നു. സുഹൃത്തുക്കളുടെ സഹായത്തോടെ ഇവർ ഇലക്ട്രോണിക് സിറ്റി പോലീസിൽ പരാതി നൽകി. കമ്പനീസ് മാലകർന്നു കരസ്പെട്ടു നമ്മ സി പി മത്തെ എഡിഷൻ സി പി എസ് നാവു ഈ കമ്പനികളൊട്ടി സേർക്കൊണ്ട് യാവ് രീതി സേഫ്റ്റി എൻഹാൻസ്മെൻറ്റ് പ്രിക്കോഷൻസ് നാവു ഏനേനു ജർഗിസ്ബേക്കോ അത് അതര ബഗ്ഗെനു സഹ അവർക്ക് സൂചനകൾ കൊടുത്തു. ബൈക്ക് ടാക്സി ബുക്ക് ചെയ്ത വിവരങ്ങൾ പരിശോധിച്ചാണ് പോലീസ് പ്രതികളെ പിടികൂടിയത്. പീഡനത്തിന് ഒത്താശ ചെയ്ത അറാഫത്തിൻ്റെ പെൺസുഹൃത്തിനെയും പോലീസ് പിടികൂടിയിട്ടുണ്ട്. നഗരത്തിൽ രാപ്പകൽ ഭേദമില്ലാതെ ഇത്തരം ഓൺലൈൻ ടാക്സി സർവീസുകളെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ ഏറെ ആശ്രയിക്കുന്നതാണ്. അതിനിടയിൽ വന്ന പീഡന വാർത്ത സ്ത്രീ സുരക്ഷ സംബന്ധിച്ച് വല്ലാതെ ആശങ്ക ഉയർത്തുന്നതാണ്. മാതൃഭൂമി ന്യൂസ്, ബെംഗളൂരു.